എല്ലാ കൂട്ടുകാർക്കും വ്യാകരണം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമുക്കിന്ന് വിഭക്തി പഠിച്ചാലോ മലയാള വ്യാകരണത്തിൽ വിഭക്തിയുടെ സ്ഥാനം എവിടെയാണെന്ന് നോക്കാം മലയാളത്തിലെ ശബ്ദങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു വാചകമെന്നും ദ്യോതകമെന്നും എന്താണ് ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുന്ന ഒച്ചകളെല്ലാം തന്നെ ശബ്ദങ്ങളാണ് കേൾക്കുമ്പോൾ തന്നെ പൂർണ്ണമായ അർത്ഥം ലഭിക്കുന്ന ശബ്ദങ്ങളെ വാചകമെന്നും കേൾക്കുമ്പോൾ തന്നെ പൂർണമായ അർത്ഥം ലഭിക്കാതെ മറ്റു പദങ്ങളുമായി കൂടിച്ചേരുമ്പോൾ പൂർണമായ അർത്ഥം ലഭിക്കുന്ന ശബ്ദങ്ങളെ ദ്യോതകമെന്നും പറയുന്നു എങ്കിൽ എന്നിട്ട് എന്നിവയെല്ലാം ദ്യോതകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വാചകത്തെ നാമം കൃതി ഭേദകം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു എന്താണ് നാമം പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് നാമം കൃതി എന്ന് പറഞ്ഞാൽ ക്രിയ ഭേദകം എന്ന് പറഞ്ഞാൽ വിശേഷണം നാമത്തിന് രൂപഭേദം സംഭവിച്ച് ലിംഗം വചനം വിഭക്തി എന്നിവയുണ്ടാകുന്നു എന്തിനാണ് നാമത്തിന് രൂപഭേദം സംഭവിക്കുന്നത് അതിൻ്റെ ആവശ്യകത ഉണ്ടായിരിക്കും അല്ലേ നാമം അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നപുംസകലിംഗമാണോ എന്നെല്ലാം മനസ്സിലാക്കാനാണ് നാമം രൂപഭേദം സംഭവിച്ച് ലിംഗമായി മാറുന്നത് നാമം രൂപഭേദം സംഭവിച്ച് വചനമായി മാറുന്നു വചനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകവചനം ബഹുവചനം എല്ലാം മനസ്സിലേക്ക് ഓടി വരും അല്ലേ അതായത് നാമം ഒന്നാണോ ഒന്നിൽ കൂടുതലാണോ എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നാമവിയുടെ രൂപഭേദം സംഭവിച്ച് വചനമായി മാറുന്നത് നാമം രൂപഭേദം സംഭവിച്ച് വിഭക്തിയായി മാറുന്നു നോക്കൂ മലയാള വ്യാകരണത്തിൽ വിഭക്തിയുടെ സ്ഥാനം എവിടെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ നാമത്തിന് രൂപഭേദം സംഭവിച്ചാണ് ലിംഗം വചനം വിഭക്തി എന്നിവയുണ്ടാകുന്നത് എന്തിനാണ് നാമത്തിന് രൂപഭേദം സംഭവിച്ച് വിഭക്തിയുണ്ടാകുന്നത് നാമത്തിന് മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കാണിക്കാനാണ് നാമവിടെ രൂപഭേദം സംഭവിച്ച് വിഭക്തിയായി മാറുന്നത് നാം വിഭക്തിയാണ് പരിചയപ്പെടുന്നത് നാമത്തിന് മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കാണിക്കാനാണ് നാമവിടെ രൂപഭേദം സംഭവിച്ച് വിഭക്തിയായി മാറുന്നത് ഉദാഹരണം ഗീത പേന ഗീത എന്ന നാമത്തെയും പേന എന്ന നാമത്തെയും എങ്ങനെ കൂട്ടിച്ചേർക്കാം ഗീതയുടെ പേന അതായത് ഗീത എന്ന നാമം പേന എന്ന നാമത്തോട് ചേരാൻ ഗീത എന്ന നാമം വരുത്തിയ രൂപഭേദമാണ് ഗീതയുടെ ഗീത എന്ന നാമം പേന എന്ന നാമത്തോട് ചേരാൻ ഗീത എന്ന നാമം വരുത്തിയ രൂപഭേദത്തെയാണ് വിഭക്തി എന്ന് പറയുന്നത് അതായത് ഒരു നാമം മറ്റൊരു നാമവുമായി അല്ലെങ്കിൽ ഒരു നാമം മറ്റൊരു പദവുമായി കൂടിച്ചേരാൻ കൂട്ടിച്ചേർക്കുകയാണ് വിഭക്തി ചെയ്യുന്നത് അതായത് വിഭക്തി ഒരു പശ പോലെയാണ് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് നോക്കൂ രാമൻ പേന രാമൻ്റെ പേന രാമൻ എന്ന നാമം പേന എന്ന നാമത്തോട് കൂടിച്ചേരാൻ രാമൻ എന്ന നാമം വരുത്തിയ രൂപഭേദമാണ് രാമൻ്റെ ൂ ഗീതയുടെ പേന രാമൻ്റെ പേന ഇവിടെയുള്ള യുഡേൻ്റെ എന്നിവയെല്ലാം തന്നെ വിഭക്തിയാണ് വിഭക്തി എന്ന് പറഞ്ഞാൽ പ്രത്യയം നാമത്തോട് ചേർക്കുന്ന പ്രത്യയത്തെ ഏഴായി തരംതിരിക്കാം മലയാളത്തിൽ പ്രധാനമായും ഏഴ് വിഭക്തികളാണുള്ളത് നിർദ്ദേശിക പ്രതിഗ്രാഹിക സംയോജിക ഉദ്ദേശിക പ്രയോജിക സംബന്ധിക ആധാരിക ഇവ ക്രമത്തിൽ പഠിക്കാൻ എളുപ്പത്തിൽ നിപ്രസം ഉപ്രസം ആ എന്ന വാചകം ഉപയോഗിക്കാം ഓരോ വിഭക്തിയുടെയും ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്താണ് ഈ വാചകം നിപ്രസം ഉപ്രസം ആ എന്ന വാചകം നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഓരോ വിഭക്തിയുടെയും പ്രത്യയം എന്താണെന്ന് നോക്കാം നിർദ്ദേശിക നിർദ്ദേശികയ്ക്ക് പ്രത്യയമില്ല നോ പ്രതിഗ്രാഹിക പ്രത്യയം എ സംയോജിക പ്രത്യയം ഓട് ഉദ്ദേശിക പ്രത്യയം ന് ക പ്രയോജിക പ്രത്യയം ആൽ കൊണ്ട് സംബന്ധിക പ്രത്യയം ഉടെ ആധാരിക പ്രത്യയം കൽ ഇൽ ഇനി നമുക്ക് ഓരോ വിഭക്തിയുടെയും പ്രത്യയം ഓർത്തിവയ്ക്കാനുള്ള സൂത്രം നോക്കാം നിർദ്ദേശിക നിർവികാരം എന്നോർത്താൽ മതി നിർവികാരം പറഞ്ഞാൽ വികാരമില്ലാത്ത നിർദ്ദേശിക പ്രത്യയം ഇല്ല നോ അടുത്തത് പ്രതിഗ്രാഹിക പ്രത്യയം എ എങ്ങനെ ഓർത്ത് വയ്ക്കുക പ്രതിയെ പിടിച്ചു എന്നോർത്താൽ മതി അപ്പോൾ പ്രതിയെ പ്രതിഗ്രാഹിക പ്രത്യയം എ പ്രതിയെ പിടിച്ചു പ്രതിഗ്രാഹിക പ്രത്യയം എ അടുത്തത് സംയോജിക സംയോജികയുടെ പ്രത്യയം ഓട് ആണ് അപ്പോൾ നമ്മൾ സംയോജിച്ച് സംയോജിപ്പിച്ചല്ലേ ഓട് മേയ്യുന്നത് അപ്പം സംയോജിക പ്രത്യയം ഓട് നോക്കൂ അടുത്തത് ഉദ്ദേശിക ആ നമ്മൾ ഉദ്ദേശിച്ച ആളാണല്ലോ അത് നിക്ക് എന്ന് പറയില്ല അപ്പോൾ ഉദ്ദേശിക പ്രത്യയം ന് ക അടുത്തത് പ്രയോജിക ആൽകൊണ്ട് പ്രയോജനം എന്നോർത്താൽ മതി അതായത് പ്രയോജിക പ്രത്യയം ആൽ കൊണ്ട് അടുത്തത് സംബന്ധിക പറഞ്ഞ സംബന്ധിച്ച ഉടയനെ സംബന്ധിച്ച അല്ലെങ്കിൽ ഉടയൻ്റെ സംബന്ധിച്ച എന്നോർത്താൽ മതി അപ്പോൾ സംബന്ധികയുടെ പ്രത്യയം ഉടേൻ്റെ അടുത്തത് ആധാരിക ആധാരിക എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആരാധിക്കുക എന്നൊരു പദം തോന്ന കിട്ടുന്നില്ലേ ആധാരികയ്ക്ക് നമ്മൾ നേരെ തിരിച്ചിടുക ആരാധിക്കുക നമ്മൾ എന്തിലാണ് ആരാധിക്കുക കല്ലിൽ അല്ലേ അപ്പോൾ ആ കല്ലിൽ ആരാധിക്കുക എന്നുള്ളത് ഓർത്താൽ മതി അപ്പോൾ ആധാരിക പ്രത്യയം ഇൽ ഇനി നമുക്ക് വിഭക്തി പ്രത്യയങ്ങൾ എങ്ങനെയാണ് ചേർന്ന് വരുന്നതെന്ന് നോക്കാം വിഭക്തിക്ക് പ്രത്യയമില്ല ഉദാഹരണം ഗീത പഠിച്ചു ഇവിടെ ഗീത എന്ന നാമം കർത്താവും പഠിച്ചു എന്നത് ക്രിയയുമാണ് എന്താണ് കർത്താവ് പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് കർത്താവ് എന്ന് പറയുന്നത് എന്താണ് ക്രിയ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയെയാണ് ക്രിയയെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കർത്താവും ക്രിയയും മാത്രമേ ഉള്ളൂ അല്ലേ അത് അതായത് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം കർത്താവ് തന്നെ അനുഭവിക്കുന്നു കർത്താവിന് പ്രാധാന്യമുള്ള വിഭക്തിയാണ് നിർദ്ദേശിക വിഭക്തി ഉദാഹരണം ഗീത പഠിച്ചു അടുത്തത് പ്രതിഗ്രാഹിക പ്രത്യയം എ അതിൻ്റെ ഉദാഹരണം എങ്ങനെ പറയാം ഗീതയെ പഠിപ്പിച്ചു ഗീതയെ പഠിപ്പിച്ചു പറഞ്ഞാൽ ഗീതയെ കർമ്മമാണ് പഠിപ്പിച്ചു ക്രിയ അതായത് കർമ്മത്തിന് പ്രാധാന്യമുള്ള വിഭക്തിയാണ് പ്രതിഗ്രാഹിക വിഭക്തി ഇനി മറ്റൊരു കാര്യം നിർജ്ജീവമായ വസ്തുക്കളോട് നാം ഒരിക്കലും പ്രത്യേകം ചേർത്ത് ഉപയോഗിക്കാറില്ല വെള്ളം കുടിച്ചു എന്നാണ് പറയുക വെള്ളത്തെ കുടിച്ചു എന്ന് പറയാറില്ല അതായത് വ്യാകരണപരമായി നിർജീവമായ വസ്തുക്കളോട് ഒരിക്കലും പ്രത്യേകം ചേർത്ത് ഉപയോഗിക്കാറില്ല കഴിച്ചു എന്നാ പറയാ ഊണിനെ കഴിച്ചു എന്ന് നമ്മൾ പറയാറില്ല അടുത്തത് സംയോജിക വിഭക്തി പ്രത്യയം ഓട് ഗീതയോട് പറഞ്ഞു രാമനോട് പറഞ്ഞു എന്നെല്ലാം പറയാം അടുത്തത് ഉദ്ദേശിക വിഭക്തി പ്രത്യയം ന് ക ഏ എങ്ങനെ പറയാം രാമന് കൊടുത്തു ഗീതയ്ക്ക് കൊടുത്തു വിഭക്തിയാണ് പ്രയോജിക പ്രത്യയം ആൽ കൊണ്ട് ഇതെങ്ങനെ പറയാം ഗീതയാൽ കൊടുത്തു രാമനെ കൊണ്ട് കൊടുപ്പിച്ചു അടുത്തത് സംബന്ധിക വിഭക്തി പ്രത്യയം ഡേ ഗീതയുടെ പേന രാമൻ്റെ വീട് രണ്ട് നാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനാണ് സമ്പന്തിക വിഭക്തി ഉപയോഗിക്കുന്നത് രാമൻ്റെ വീട് രാമൻ നാമമാണ് വീട് മറ്റൊരു നാമമാണ് രണ്ട് നാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിഭക്തിയാണ് സംബന്ധിക വിഭക്തി അടുത്തത് ആധാരിക വിഭക്തി പ്രത്യയം കൽ ഇൽ പുളിക്കൽ ഗുരുവിൽ എന്നെല്ലാം പറയാം അടുത്തതാണ് വിഭക്തി ആഭാസം ആഭാസം എന്ന് പറഞ്ഞാൽ തോന്നൽ എന്നാണ് അർത്ഥം ചില പദങ്ങൾ കാണുമ്പോൾ വിഭക്തിയായി തോന്നുകയും എന്നാൽ വിഭക്തിയല്ലാത്തതുമായ പദങ്ങൾക്കാണ് വിഭക്തി ആഭാസം എന്ന് പറയുന്നത് ഉദാഹരണം കാറ്റത്ത് മഴയത്ത് നേരത്ത് വെയിലത്ത് ഇതെല്ലാം വിഭക്തി ആഭാസത്തിന് ഉദാഹരണങ്ങളാണ്